അനുജന്റെ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട്. പക്ഷേ അത് നാം പറഞ്ഞു തരില്ല. എന്തുകൊണ്ട്? അനുജന് തുണിയാവേണ്ടത് ജ്യേഷ്ഠന്റെ കടമയല്ലേ? പറഞ്ഞു തന്നാലും ഗണനായിക. ഈ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം നമ്മിൽ നിന്നും മണികണ്ഠൻ പ്രതീക്ഷിക്കരുത്. വരൂ. പ്രണാമം മാതേ. പ്രണാമ പുത്ര മണികണ്ഠ. മാതേ, ഗണേശ്വരനെ ജ്യേഷ്ഠ സ്ഥാനത്ത് മാത്രമേ ഞാൻ ഇന്നും കണ്ടിട്ടുള്ളൂ. എന്നിട്ടും ജ്യേഷ്ഠൻ എന്നെ കൈയൊഴിയുന്നു. കുമാര, ഏത് സത്കർമ്മവും ആരംഭിക്കേണ്ടത് വിഘ്നേശ്വരനായ ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. പ്രദക്ഷിണവും ആവാം. ഓം ഗം ഗണപതേ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം നിർത്തു. നിന്റെ ജ്യേഷ്ഠൻ ക്ഷിപ്രപ്രസാദിയാണെന്ന് നിനക്ക് നിശ്ചയമില്ലേ മണികണ്ഠ? ഒരേ ഒരു പ്രദക്ഷിണമേ നമുക്ക് വേണ്ടു. വിജയി ഭവ. സാരയായ ഒരു ബാലികയുടെ കാര്യത്തിൽ നാം ഏറെ സമയം പാഴാക്കിക്കളഞ്ഞു. ഈ മണികണ്ഠൻ നമ്മുടെ മുന്നിൽ തീർത്തിട്ടുള്ള പ്രതിബന്ധമാണെങ്കിൽ അത് മറികടക്കാനും ആവുന്നില്ല. നമ്മെ സഹായിക്കാനായി വന്ന ശനീശ്വരനെ ഇട്ട് കാണാനുമില്ല. ശനീശ്വര! പ്രണാമം ജ്യേഷ്ഠ. വന്ദനം യമധർമ്മരാജ. ആചാരമര്യാദകളും ഉപചാര വാക്കുകളുമല്ല ഇപ്പോൾ പ്രധാനം. അത് കേൾക്കാനായിട്ടല്ല നാം ശരി ഇവിടെ വരുത്തിയത്. അറിയാം, മണികണ്ഠ കുമാരനും അങ്ങും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സംഘർഷത്തിൽ അങ്ങയെ സഹായിക്കാനും അങ്ങയെ വിജയിപ്പിക്കാനുമാണ് അങ്ങനെ വരുത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്താണ് നമ്മുടെ പദ്ധതികൾ വിജയിക്കാത്തത്? മരണദേവനെന്ന നമ്മുടെ കീർത്തിക്ക് തന്നെ കളങ്കമേറ്റിരിക്കുന്നു. നിസ്സാരയായ ബാലികയുടെ മുന്നിലുണ്ടായ ഈ പരാജയങ്ങൾ നമ്മുടെ യശസ്സിന് തീർത്താൽ തീരാത്ത കളങ്കങ്ങളാണ് വരുത്തി വച്ചിരിക്കുന്നത്. അങ്ങ് ആദ്യം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. അതെന്താണ്? അങ്ങ് ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ മല്ലി വെറുമൊരു സാധാരണ ബാലികയല്ല. എങ്കിൽ പിന്നെ അവൾ ആര്? ദേവകുമാരി അല്ല, ഒരു ദേവകുമാരന്റെ സഹോദരി സ്ഥാനമാണ് അവൾക്കിപ്പോൾ ഉള്ളത്. എന്നുവച്ചാൽ മല്ലിയ മനസ്സുകൊണ്ട് സഹോദരിയായി അംഗീകരിച്ച് അവൾക്ക് കുമാരൻ നൽകുന്ന പരിരക്ഷയുണ്ട്. അതൊരു കവചം പോലെ അവളെ കാക്കുകയാണ്. അത് ഭേദിക്കുക അത്ര എളുപ്പമല്ല. അങ്ങനെയെങ്കിൽ ശനിദേവൻ നമുക്ക് അമിതമായ വിജയപ്രതീക്ഷ നൽകിയതെന്തിന്? മല്ലിയെ ആ കാട്ടുവാസികൾ ഇഷക്കിയമ്മൻ കോവിലിൽ വെച്ച് ബലി നൽകിയിരിക്കും. അതിന് വേണ്ടതായ സംഗതികളാണ് അണിയറയിൽ നാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ശനീശ്വരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവശക്തനായ മണികണ്ഠൻ ഒരംഗരക്ഷകനെ പോലെ അവൾക്ക് കാവൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ അവളുടെ പ്രാണനെടുക്കും? മല്ലിയുടെ അംഗരക്ഷകനെ നമ്മൾ അവിടെ നിന്ന് മാറ്റും. എന്നുവച്ചാൽ നാം നമ്മുടെ ഇനിയുള്ള ലീലകൾ പന്തളം കൊട്ടാരത്തിലാടാൻ പോവുകയാണ്. ശത്രുക്കളുടെ ചതിപ്രയോഗത്തിൽ വീണുപോയ സ്വന്തം പിതാവായ രാജശേഖരന്റെ പ്രാണന് ആപത്ത് സംഭവിക്കുമെന്ന തോന്നലുണ്ടായാൽ മല്ലിയുടെ കാവൽക്കാരന് പിതാവിന്റെ ചാരേക്ക് ഓടി അണയേണ്ടി വരില്ലേ? കൊള്ളാം, അത് ബുദ്ധിപരമായ ഒരു തന്ത്രം തന്നെയാണ്. പന്തളത്ത് നാം നമ്മുടെ ലീലകളാടുമ്പോൾ ഇവിടെ മല്ലി തീർത്തും അരക്ഷിതയായിരിക്കും. ആ അവസരം പ്രയോജനപ്പെടുത്തും. വരുന്ന ശുക്രവാരം ഇഷക്കിയമ്മൻ കോവിലിലെ അഗ്നിപരീക്ഷ അരങ്ങേറുമ്പോൾ ആ അഗ്നിയിൽ മല്ലി ബന്ധു വെണ്ണീറാകും. ആ
വൈയായിക വല്ലാതെ ഉണ്ടോ? ശ്വാസം നെഞ്ചിൽ ഉറച്ചു ഇതുപോലെ ദേഹം അനങ്ങുമ്പോ ഉള്ളിൽ എല്ലായിടത്തും കഠിനമായ നോവ്. വയ്യ വൈദ്യരെ, ചികിത്സ തുടങ്ങുമ്പോ ആയുധം കൊണ്ട് ഒരു മുറിവേ ഉണ്ടായിരുന്നുള്ളൂ തിരുമനസിന്. ഇപ്പോൾ ശ്വാസം നെഞ്ചിൽ കുറുകുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. നിർത്താതെ ചുമ, ഉടലാകെ നോവുണ്ടത്രേ. വൈദ്യരെ, നേര് പറയൂ, വൈദ്യർക്ക് വൈദ്യത്തിൽ പിഴവ് വല്ലതും? മഹാറാണി, അടിയന്റെ മുതുമുത്തച്ഛന് വൈദ്യം ചൊല്ലിക്കൊടുത്തത് സാക്ഷാൽ ധന്വന്തരിമൂർത്തിയാണ്. അശ്വനി ദേവതകൾക്ക് അന്തിതിരിയുണ്ട് അടിയന്റെ തറവാട്ടിൽ. അടിയന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു തുള്ളി വെള്ളം കൊടുത്താൽ അതും ഔഷധമാണ്. അടിയനെ വൈദ്യം പിഴച്ചിട്ടില്ല തമ്പുരാട്ടി, പിഴയ്ക്കുകയുമില്ല. വൈദ്യരെ, പുറത്തു പെരുമാറുന്നവരുടെ ശബ്ദം ഈ അറയിലെത്താറുണ്ട്. പല ശബ്ദങ്ങളും പരിചിതം, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവരുടെ ഒന്നും മുഖം ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അതിൽ പരിഭ്രമിക്കാനൊന്നുമില്ല, തിരുമനസ്സിന് ഒന്നിലും മനസ്സുറപ്പിക്കാൻ കഴിയുന്നില്ല. അത് ദീനമല്ല. അത് മാത്രമല്ല വൈദ്യരെ, തിരുമനസിന്റെ പഴയ ഗുരുനാഥൻ ഒരു സഹായം ചോദിച്ച് കൊട്ടാരത്തിൽ വന്നു. തിരുമനസ് ഗുരുനാഥന്റെ മുഖം മറന്നു പോയിരുന്നു. നന്നേ മനപ്രയാസത്തോടെയാണ് ഗുരുനാഥൻ തിരിച്ചു പോയത്. ഓർമ്മകൾക്കൊരു മൂടൽ പോലെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു, മനോബലം നഷ്ടപ്പെടുന്നു. നാം കൊടിയ ദീനക്കാരനായി മാറിയിരിക്കുന്നു. വൈദ്യരെ, ദേഹത്തിനും ദീനം, മനസ്സിനും ദീനം ഒക്കെ ഭേദമാകും. ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഔഷധ സേവയും ചികിത്സയും കുറച്ചു നാൾ കൂടി തുടരേണ്ടിയിരിക്കുന്നു. എന്ത് നടക്കുന്നു പോലും നമുക്ക് നിശ്ചയമില്ലാതായിരിക്കുന്നു. ആ മന്ത്രിയോട് മുഖം കാണിക്കാൻ പറയൂ. മന്ത്രിയോട് തിരുമനസിനെ മുഖം കാണിക്കാൻ പറയൂ. അടിയൻ, നിത്യേനയുള്ള വരവ് ചെലവ് കണക്കുകൾ കുമാരവർമ്മനെ അല്ല നമ്മയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. നമ്മുടെ മുൻകൂർ അനുമതിയില്ലാതെ ക്രയവിക്രയങ്ങൾ പാടില്ല. ഇത് നമ്മുടെ ഉത്തരവാണ്. ഉത്തരവ് മന്ത്രിയങ്ങുന്നേ. മന്ത്രിയങ്ങുന്നതിനോട് മുഖം കാണിക്കാൻ തിരുമനസ് കൽപ്പിക്കുന്നു. എന്തിനാണാവോ മുഖം കാണിക്കാൻ തിരുമനസ് കൽപ്പിച്ചിരിക്കുന്നത്? എന്തിനായാലും മുഖം കാണിക്കുക തന്നെ. ഇനി എത്ര നാളാ മുഖം കാണാനുള്ള ഭാഗ്യം ഈ ഉള്ളവനുണ്ടാവുമെന്ന് ദൈവത്തിനേ നിശ്ചയമുണ്ട്. പ്രണാമം തിരുമനസ്. കാലദോഷം കൊണ്ടാവും ദീനത്തിന് ശമനമില്ല മന്ത്രി. ദേഹത്തിന് വ്യാധി, മനസ്സിനാധി, സമനില പോലെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോന്നൊരു സംശയം. വെറും തോന്നലാണ് തിരുമനസ്. യുദ്ധമുഖത്ത് പോലും മനസ്ഥൈര്യം കാണിക്കുന്ന തിരുമനസിനെ ദേഹത്തിന് സംഭവിച്ച ചെറിയൊരു ക്ഷതത്തെ പ്രതി
ഇത്രയേറെ ഉത്കണ്ഠ എന്തിന്? അങ്ങ് തടന്നു പോയ രാജ്യം തന്നെ ക്ഷയിച്ചു പോകും. രാജ്യകാര്യം അറിയാൻ തന്നെയാണ് മന്ത്രിയോട് നാം മുഖം കാണിക്കാൻ കൽപ്പിച്ചത്. കൽപ്പിച്ചാലും തിരുമനസ്? ധനവരവിനെ കുറിച്ച് തന്നെ ആവട്ടെ ആദ്യം. നികുതി വരവിൽ കുറവ് കാണാനില്ല. കഴിഞ്ഞാണ്ട് പോലെ തന്നെ വരവും ചിലവും സമാസമം. പ്രണാമം മഹാരാജൻ. പ്രണാമം. മന്ത്രി ഉണർത്തിച്ചത് പരമാർത്ഥത്തിന് വിപരീതമായിട്ടാണ്. കഴിഞ്ഞ ആണ്ടത്തെ പോലെ വരവും ചിലവും സമാസമമല്ല. വരവ് കുറഞ്ഞിട്ടുണ്ട്, ചിലവ് അധികരിച്ചിട്ടുമുണ്ട്. നികുതി വരവ് കുറഞ്ഞുവെന്നോ? കുമാരവർമ്മന് പിഴച്ചതാണ്. നികുതി പിരിവ് കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പിരിവ് കാര്യക്ഷമം തന്നെ. അത് മുഴുവനായും ഖജനാവിൽ എത്തുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഒത്താശ ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അഴിമതി കാണിക്കും. പന്തള രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് അതാണ്. തെളിച്ചു പറഞ്ഞാലും കുമാരവർമ്മ, തിരുമനസ് ചികിത്സാർത്ഥം വിശ്രമത്തിൽ, രാജാവിന്റെ അസാന്നിധ്യത്തിൽ ഭരണകാര്യങ്ങൾ നിർവഹിക്കേണ്ട ആൾക്ക് നോട്ടം രാജ്യക്ഷേമമല്ല, സ്വന്തം ധനവർദ്ധനം. കുമാരവർമ്മൻ പറഞ്ഞതിന്റെ പൊരുൾ നമുക്ക് ബോധ്യമായിരിക്കുന്നു. നാളെ മുതൽ പ്രത്യേക ദർബാർ നടക്കും. പന്തളം രാജാവിന്റെ പ്രതിനിധിയായി നാമായിരിക്കും പ്രധാന സ്ഥാനത്ത്. നമ്മോട് മുൻകൂർ അനുവാദം വാങ്ങിയിട്ടല്ലാതെ പ്രധാന തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളാൻ പാടുള്ളതല്ല. ഇതൊരു ഉത്തരവാണ്. ആരുടെ ഉത്തരവ്? പന്തളം രാജാവായ നമ്മുടെ ഉത്തരവ്. കൽപ്പന പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മന്ത്രിക്ക്? കൽപ്പന പാലിക്കാൻ ബുദ്ധിമുട്ടോ? അങ്ങയുടെ വാക്കുകൾ ദൈവത്തിന്റെ അരുളപ്പാടായി കണക്കാക്കുന്ന വിനീത ദാസനാണ് ഈ ഉള്ളവൻ. പന്തളത്തിന്റെ കണ്ണുകളാണ് കുമാരവർമ്മൻ. സദാ നേരവും രാജ്യമാകെ നിരീക്ഷിക്കുന്ന കണ്ണുകൾ. കുമാരവർമ്മൻ കാവലുള്ളതാണ് ഞങ്ങളുടെ ഏക ധൈര്യം. അടിയനുണ്ട് മഹാറാണി. മന്ത്രി അദ്ദേഹം പറഞ്ഞതുപോലെ ഭംഗിവാക്കല്ല. വിനീതദാസനായി ഈ ഉള്ളവനുണ്ടാവും. അടിയൻ അന്നപാനാദികൾ വിടിഞ്ഞ് മൂന്ന് നാൾ ഉപവാസം ഇരിക്കാമെന്ന് തന്നെയാണ് മല്ലിയും പറയുന്നത്. പക്ഷേ ഇസക്കിയമ്മൻ കോവിലിൽ തന്നെ വേണോ? കുടിയിലായാ പോരേന്നാ മല്ലി ചോദിക്കണം. കുടിയില്ല, നല്ല ഉപവാസം തന്നെ ആയിരിക്കും. ഡായിക്കുമ്പ നദിയിലിറങ്ങി വെള്ളം കുടിക്കാം, വിശക്കുമ്പ കാട്ടിലേക്ക് ഇറങ്ങി കായും കണിയൊക്കെ പിടിച്ചു തിന്നാം. കളിക്കൊണ്ട് കുത്തി മല്ലി ഉപവാസം മുടക്കൂലെന്ന് ഏനുറപ്പ് വരാം. വയ്യാത്ത സത്യവതിയെ നോക്കാൻ കുടിയിലാരെങ്കിലും വേണ്ടേ മുത്തി? മല്ലിയല്ലാതെ മക്കള് വേറെ ഇല്ലല്ലോ അവക്ക്. അത് നമ്മൾ ഓർക്കണ്ടേ. എന്റെ സഖിയുടെ ദീപൻ പറിച്ചെടുത്തപ്പോ ഈ അസുര ജമ്മാത ഓർത്തില്ലല്ലോ. കുടിയിലുള്ളവരുടെ അത്വര്യം നോക്കിയല്ല അപരാധം ചെയ്തവർക്ക് ശിക്ഷ വിധിക്കുക. അതറിയില്ലേ മൂപ്പന്? പരസ്പരം അറിയുന്നവര് അത്യാവത്ത് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തുണയാകേണ്ടവര്. നിന്റെ കടുംപിടുത്തം കാരണം സത്യവതിയെ കുടി തനിച്ചാക്കിയ ആഹാരം ഔഷധം അതൊക്കെ നമ്മൾ ഓർക്കണ്ടേ കാളി? അതും ഒരു മനുഷ്യജീവനല്ലേ? ഏ എന്തു വേണോന്നാണ് മൂപ്പ പറഞ്ഞോണ്ട് വരണത്? ഞാൻ ഉപവാസം തെറ്റിക്കില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. അടിച്ച് തളിച്ച് ശുദ്ധിയാക്കി കുടിക്കകത്ത് തന്നെ ഭജന ഇരുന്നോളാ. നിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്റെ ഗുരുനാഥനാണ്, കൺകണ്ട ദൈവമാണ് വല്യപ്പൻ. വല്യപ്പന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യാം. സമ്മതിക്ക് കാളി. ഊറുമൂപ്പനെ മുസിപ്പിച്ചുകൂടല്ലോ. സമ്മതം.
സന്തോഷായില്ലേ? ആണ്ടെ തൊണ്ട പൊള്ളിയ പോലും ഒരു തുള്ളി വെള്ളം കുടിക്കരുത്. ഇല്ല, വനദേവതയാണ് സത്യം. സത്യവതിയെ ഊട്ടാനല്ലാതെ അണ്ണൻ നീ കൈകൊണ്ട് തൊടരുത്. ഇല്ല, എന്റെ അമ്മയാണ് സത്യം. നിന്റെ തപ്പി ഒന്നും ഏനു വേണ്ട. നീ നിയമം തെറ്റിച്ചില്ലെന്ന് ഉറപ്പു വരുത്താൻ ഏനുണ്ടാവും നിന്റെ കൂടെ. ഇന്ന് മുതൽ ഏൻ പുറത്തെ നിന്റെ കുടിയിൽ. മുത്തിക്കുണ്ടായ നഷ്ടം നിസ്സാരമല്ലാന്ന് എനിക്കും അറിയാം മുത്തി. ആറ്റുനോറ്റു പോറ്റിയതിനെയല്ലേ കാലം കൊണ്ടുപോയത്. അതിന്റെ പേരിൽ മുത്തിയും കൂട്ടരും എന്റെ മല്ലിയെ കണക്കിന് പഴി പറയുകയും ചെയ്തു. വിരോധം മറന്ന് കാളിമുത്തി എന്റെ കുടിയിൽ വന്നല്ലോ. സന്തോഷമായി മുത്തി. നിന്റെ കുടിയിൽ വീണ്ടും വരാൻ കഴിഞ്ഞതിലേ ഏനും ഏറെ സന്തോഷവതിയാണ് സത്യപതി. നിനക്ക് വയ്യാത്തതല്ലേ, പരസകായമില്ലാതെ ഒന്നും ചെയ്യാൻ വയ്യാത്ത നിനക്കും നിന്റെ മൂക്കും മനസ്സു തുറന്ന് പ്രയാസങ്ങൾ പറയാൻ ആരെങ്കിലും ഒരാള് വേണ്ടേ? നിങ്ങളുടെ കൂടെ കുറച്ചു നാള് ഞാനും ഉണ്ടാവും ഈ കുടിയില്. സന്തോഷേ ഉള്ളു മുത്തി, ഉള്ളത് ആഹരിച്ച് നമുക്കൊരു കുടുംബം പോലെ ഇവിടെ കഴിയാം. മുത്തിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക. എന്തായടാ ഇര വല്ലോം കുടുങ്ങിയ? ഇല്ല, ഒന്നിനെയും ചുറ്റുപാടത്ത് കാണുന്നില്ല. നദിക്കര ആയോണ്ട് കൊമ്പൻ മുയലുകൾ കൂട്ടത്തോടെ ഇവിടെ വരാറുണ്ട്. ഇവിടെ കെണി വെച്ചിട്ട് എനിക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ആൾ പെരുമാറ്റം വച്ചേം കേട്ട കര വരൂല. ചോമ, എത്ര നേരം എടുക്കും കൊമ്പൻ മുയലുകൾ ഇങ്ങോട്ട് എത്താൻ? ഭാഗ്യം പോലെ ചില നാളുകളിൽ ഒരു നാഴിയെ പോലും വേണ്ടി വരില്ല. ഇരട്ടി വെളുക്കോളം കാത്തിരുന്ന ആളുകളുണ്ട്. കെണി ഒരുക്കി വെച്ച് എരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഒരു സുഖം ഉണ്ടാവും അല്ലേ ചോമ? നിനക്കെന്തേ അങ്ങനെ തോന്നാൻ? തോന്നലല്ല, എന്റെ അനുഭവം. എര നമ്മുടെ ശത്രു കൂടി ആവുമ്പോ കെണിയില് വീണയില് നമുക്ക് പരമാനന്ദം. ആ സുഖം ഏനനുഭവിച്ചോണ്ടിരിക്കാണ് ചോമ. ഏനൊരുക്കി വെച്ച കെണിയില് എര വന്ന് വീണ് മല്ലി എന്ന കൊമ്പം മുയില് ഒരു വട്ടമല്ല പല വട്ടം. അവളുടെ അവസാനം അടുത്ത് നാളെ ആരംഭിക്കുക അഗ്നി പരീക്ഷ. അവൾ അന്ത്യത്തിരി തെളിയിക്കുന്ന ദേവിയുടെ മുന്നില് അഗ്നി പരീക്ഷയിൽ പരാജയപ്പെട്ട് ദേഹമാസകല വെന്ത് നീറി ഒടുവിൽ ആ ദേവി സന്നിധി തന്നെ അവൾ ഒടുങ്ങുകയും ചെയ്യും. നിന്റെ സമയത്തിന് കാത്തിരിക്കാനൊന്നും ഏനെ കിട്ടൂല. സത്യവതിയെ ഓർത്തു മാത്രമായി ഏനീ കുടിയിലേക്ക് വന്നത്, അതും മൂപ്പൻ നിർബന്ധിച്ചിട്ട്. ഏനന്റെ കാലത്തിനും നേരത്തിനും ആകാരം കിട്ടണം. എരിവും പുളി എനിക്ക് കൂടുതൽ വേണം. ഒരു കടം വീട്ടും പോലെ എന്തെങ്കിലും വിളമ്പി തന്നോത്തക്കറിന് പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ പാകത്തിന് എരിവും പുളി ഉണ്ടോന്ന് നോക്ക്. കഴിക്കുന്നതോടെ നിന്റെ ഉപവാസം തീർപടി.
ഞാൻ രുചി നോക്കാൻ പാടില്ലല്ലോ മുത്തി. എനിക്ക് ഉപവാസമല്ലേ, എരിവും പുളിയും മുത്തി തന്നെ നോക്ക്. ഉപവാസമാണെന്ന് ഓർക്കാതെ നീ കൂട്ടാൻ രുചിച്ചു നോക്കുമെന്നാണ് ഞാൻ കരുതിയത്. നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം ലംഘിച്ചതിന് നിനക്ക് ഏൻ ഇതിലും കടുത്ത ശിക്ഷ വാങ്ങിത്തരുമായിരുന്നു. ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷയാ, എന്നാലും ഞാൻ മോൾക്ക് തെറ്റിക്കില്ല. ഇതാ നിന്നെയും എന്റെ സഖിയെയും ഞാൻ ഒരുപോലെയാ കണ്ടിരുന്നത്. ആ ഒരു സ്നേഹം മനസ്സിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. നാട്ടുകൂട്ടം വിധിച്ച പരീക്ഷ താങ്ങാൻ നിനക്ക് കഴിയൂല. കനലിലൂടെ നടന്ന രണ്ടു കാലും പൊള്ളി നീ കിടപ്പിലാകും. ഇളം ദേഹമല്ലേ, ഋണം ദേഹം ആ സകലം ബാധിക്കും. മൂപ്പൻ ചികിത്സിക്കും, പക്ഷെ അതൊന്നും പലിക്കില്ല. ആ കിടപ്പ് കിടന്ന് നരകിച്ച് നരകിച്ച് നീ ഉടുകും. അശുഭമായത് പ്രതീക്ഷിക്കണം. ഈ മോള് ഇല്ലാണ്ടായാലും അമ്മ കരയരുത്. ഞാൻ ഇല്ലാണ്ടായ അമ്മയ്ക്ക് ശക്യമ്മനുണ്ടാവും.